Hi guys, it's Mulanthuruthi. Blue, white, and golden shade. We have a bling. That's why we have a dining area. We have a golden profile. We have a roof work and ceiling. We have a hard lighting. വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളും എല്ലാമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വുഡൻ കട്ട് ചെയ്ത് തരത്തിലുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ കിച്ചൺ ഏരിയയിലേക്കാണ് കിച്ചൺ ഏരിയയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ശരിക്കും ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെയാണ് കിച്ചണിൽ വരുന്നത് ഈ കാണുന്ന കബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ കണ്ടോ വലിയൊരു കബോർഡും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് ഇലക്ട്രിക് ചിമ്മിണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടച്ചാണ് കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് താഴെയായിട്ട് ഒത്തിരി സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ സാധനങ്ങളെല്ലാം നമുക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള അത്രയും സ്പേസും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്
അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നോക്കി ഒരു വാശേരിയൊക്കെ നോക്കുക കണ്ടോ. ലൈക്ക് ഇങ്ങനത്തെ ഒരു ടാപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഷ് ബേസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവിടെ ആയിട്ടാണ് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ വരുന്നത്. ഇവിടെയും ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ ഒരു മൂന്ന് കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇവിടെയും ഒത്തിരി സ്പേസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതും ഒരു വർക്ക് ഏരിയ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്ത നമ്മളിനി പോകാൻ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ ബെഡ്റൂമാണ്. നമുക്ക് താഴത്ത് ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമായിട്ടാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ റൂം കേട്ടോ. ഇവിടെയും നല്ല അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൂമിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും, ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ്. സെറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ടാപ്പ് ഉൾപ്പെടെ സെറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ വിശേഷങ്ങൾ നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേറിൻ്റെ താഴെയായിട്ട് നമുക്ക് ചെറിയൊരു കബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടും നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പാണെന്നുണ്ടെങ്കിലും ഒരു വുഡൻ ഫിനിഷിംഗ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും കയറുമ്പോഴത്തേക്കും ഈ ഒരു സൈഡിലായിട്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കയറുമ്പോൾ ഏറ്റവും കൂടുതൽ കയറി വരുന്ന ആളുകളെ, കാണികളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നത് ഈ കയറി വരുമ്പോഴുള്ള ഈ ഒരു ടെക്സ്ചർ വർക്കാണ്. ഒരു ഗ്രേ കളർ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ ഒരു മനോഹരമായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് ചെറിയൊരു വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആയിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കയറി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം. കയറി വരുമ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഇതാണ് ബെഡ്റൂം. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ളൊന്നുമില്ല. താഴെ കാണുന്ന ആ ഒരു ടൈപ്പ് തന്നെ ഉള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ആ ഒരു ചെയറയുടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അത് നമുക്ക് പിന്നീട് പറയാം. ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ചെറിയൊരു ഹാള് പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾക്ക് നമ്മളുടെ വർക്ക് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു സോഫയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് കൂടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഈ കാണുന്നൊരു റൂമാണ്. വളരെ വിശാലമായിട്ടുള്ളൊരു റൂം തന്നെയാണ്. എല്ലാം വളരെ വിശാലമായിട്ടുള്ള ഒരു റൂമും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയും ഈ ഒരു ഇതാണ് ഈ ഒരു റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് നമുക്ക് പോവാം. ബാൽക്കണി. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ മുൻവശത്തുള്ള ആ ഒരു ബാൽക്കണി എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ആ ഒരു ഈവനിങ് വൈബൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളിലോട്ടൊക്കെ ഇരിക്കുന്ന ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ആ ഒരു പില്ലറിൽ നമുക്കൊരു ചെറിയൊരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ. അതിമനോഹരമായിട്ടുള്ള രീതിയിലുള്ളൊരു ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു ലൈറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വില്ല പോലെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇനിയും നമുക്കിവിടെ ഒത്തിരി വീടുകൾ വരാനായിട്ടുണ്ട്. ഓൾറെഡി ആ കാണുന്ന വീടിപ്പോൾ അവിടെ ആളുകൾ താമസിച്ച് തുടങ്ങി. ഇനിയും നമുക്ക് ഒത്തിരി വീടുകൾ ഇവിടെയും അപ്പുറത്തൊക്കെ ആയിട്ട് വരാനായിട്ടുണ്ട്. ഒരു വില്ലയായിട്ടാണ് ഇത് ബിൽഡപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോർക്കും ആളുകളുമായിട്ടൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല അങ്ങനത്തെ ഒരു ഇതേ നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടുള്ളൊരു അടിപൊളി പ്ലേസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അങ്ങോട്ട് പോകണം. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചുതരാം. ഇവർ തന്നെയാണ് അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ വീടുകളും നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ നമുക്കിവിടെ. അത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരു ചെറിയൊരു സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്ലോത്ത്സ് ഒക്കെ അലക്കിയിട്ട് നിങ്ങൾക്ക് വിരിക്കാനായിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വാഷിംഗ് മെഷീനും ഒക്കെ വയ്ക്കാനായിട്ടുള്ള ഒരു യൂണിറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു ടാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയും ഒരു ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, നമുക്ക് ചെറുതായിട്ടൊന്ന് റിലാക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ടാറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കും കേട്ടോ. ശരിക്കും ഒരു യുണീക്ക് പ്ലേസ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീടുകളെല്ലാം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇനി അടുത്തതായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. വളരെ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടെയൊക്കെ നമുക്കിനി വീടും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട, നല്ല അടിപൊളി പ്ലേസ് ആണ്. അത് നിങ്ങൾക്ക് ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനും ചെറുതായിട്ടൊന്ന് മീനൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്പേസിലൊക്കെ വരാം. ഇവിടെ ഇനിയിപ്പോൾ ഒരു ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ലൊരു പിള്ളേരൊക്കെ ആയിട്ടാണ് കുട്ടികളൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ സേഫാണ്. കാരണം നമുക്കിവിടെ ഒരു റീൽസും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഇത് പുഴയല്ല കേട്ടോ, ഒരു തോടാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഒരു എനിക്ക് ക്ലിയർ നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കാറ് പോകുന്നതാണ് മെയിൻ റോഡ് എന്ന് പറയുന്നത് കേട്ടോ. അതൊരു ബ്രിഡ്ജാണ്. ഓക്കെ, തമാശയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ മുൻഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഉയരുന്ന വിമാനങ്ങൾ വരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടോ. ഓ, ആ കൊക്കിനിപ്പോൾ കൊന്നാൻ, അയ്യോ തമാശ പറഞ്ഞോ. കൊച്ചുങ്ങളാണെങ്കിൽ ആ ഞങ്ങളുടെ വീടിൻ്റെ പുറത്ത് കൂടെയാണ് പോണേന്ന് പറയും. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോ വ്യക്തികളും ചിന്തിക്കുന്നത് ഈ വീടിൻ്റെ വില ഭാഗം എത്രയാണെന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 59 ലക്ഷം രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഒരു വീട് കാണാനായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് ഇപ്പം തന്നെ ഈ ഒരു വില്ലയിൽ നമുക്ക് 2 വീടുകൾ പണി തീർത്തിട്ടുണ്ട്. അതായത് പണി പൂർത്തിയായി കിടക്കുന്ന 2 വീടുകളുണ്ട്. ആ കാണുന്നതാണ് ഒരു വീട് എന്ന് പറയുന്നത് കേട്ടോ. അതെ, ആ കാണുന്ന വൈറ്റ് കളർ. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് വരിക, വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബാർഗെയിൻ ചെയ്യാന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇനി ഈ വീട് എവിടെയാണെന്നുള്ളതാണ്, ലൊക്കേഷൻ കാര്യങ്ങളും പറയുകയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് മുളന്തുരുത്തി എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ്. മുളന്തുരുത്തി നിന്ന് ആമ്പല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, അവിടെ നിന്ന് ആമ്പല്ലൂർ ബസ് സ്റ്റോപ്പിനടുത്തായിട്ട് ഏകദേശം ഒരു 250 മീറ്റർ ഉള്ളിലേക്ക് നടന്നു വരാനായിട്ടുള്ള ദൂരം മാത്രമേ ഉള്ളൂ. നടന്ന് വരുമ്പോഴത്തേക്കാണ് ഈ കാണുന്ന ഒരു വീട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു വില്ല പോലെയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഈ വീടിന് എത്രയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഈ വീടിൻ്റെ വില ഭാഗം എത്രയാണെന്നുള്ളതാണ്. ഇതിന് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 59 ലക്ഷം രൂപയാണ്. ലോൺ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്ത് തരുന്നതായിരിക്കും, നിങ്ങൾക്ക് എല്ലാം അവർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 59 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. വീട് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വരിക, ബാർഗെയിൻ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ അവകാശമാണ്. ഏകദേശം ഒരു 10 വർഷത്തോളം കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീമിൻ്റെ പ്രൊജക്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം കേട്ടോ. ഇതൊരു വില്ല പോലെയാണ് അവർ സെറ്റ് ചെയ്യുന്നത്. ഇനി ആ കാണുന്ന വീട് കണ്ടോ, അത് നമുക്ക് പണി കഴിഞ്ഞ് കിടക്കുന്നൊരു വീടാണ്. അതിൻ്റെ വീഡിയോ എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ആ വീടിൻ്റെയും ഇൻറ്റീരിയറും എല്ലാം നമ്മൾ കാണിച്ചുകൊണ്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് എവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് മുളന്തുരുത്തിൽ ആമ്പല്ലൂർ ബസ് സ്റ്റോപ്പിന് ഏകദേശം 250 മീറ്റർ അകത്തായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഒരു ചെറുതായിട്ട് നമുക്ക് നടക്കാവുന്ന ഒരു ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു വീടിൻ്റെ ഓണറിൻ്റെ കോൺടാക്ട് നമ്പറും അതുപോലെ തന്നെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കേണ്ട, നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം കേട്ടോ. ക്ഷമിക്കണം, നമ്മൾ വൈൻഡ് അപ്പ് പറയാനായിട്ട് മറന്നുപോയി. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.